ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തരിച്ചെടുക്കണം. ഇതുപോലെ 3 പ്രാവശ്യം തരിച്ചെടുക്കണം. ഇനി ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ വാനില എസെൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ചു വെച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ്. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് അലിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഈ മിക്സിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടൈം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ എഗ്ഗിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മെല്ലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 1 ടിന്നിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ടിന്നൊന്ന് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് ഈ കേക്കിൻ്റെ ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 1 45 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 45 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കേക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഷുഗർ സിറപ്പ് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ക്രീം തേച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 2nd ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ശേഷം മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് ഈ ക്രീം ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സൈഡിലൊക്കെ എത്താത്ത ഭാഗത്തൊക്കെ നല്ലതുപോലെ ക്രീം തേച്ച് പിടിപ്പിക്കണം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് ഫിനിഷ് ചെയ്യാണ്. അതിനുശേഷം വൃത്തിയുള്ളൊരു തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ക്രീമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഐസിങ് നൈഫ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 ഭാഗത്തും വേറെ വേറെ ഡിസൈനാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്.
ഇതിൻ്റെ മുകൾ ഭാഗം ഡിസൈൻ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാനിതിൻ്റെ മുകളിൽ ഒരുപാട് ഫിനിഷ് ചെയ്തിട്ടില്ല. ഇനി വൈറ്റ് ചോക്ലേറ്റ് ക്രഷ് ചെയ്തത് വെച്ചിട്ട് ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്തു. ഇനി ഈ വരച്ച് വെച്ചതിൻ്റെ ഒരു ഭാഗത്തുകൂടി ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കേക്കിൻ്റെ ഒരു സൈഡ് കൂടി ഡിസൈൻ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി കുറച്ച് ഫ്ലവർ ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് റെഡ് കളർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഞാൻ റോസ് ഫ്ലവർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു നെയിൽ ടേബിൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് റോസോനോസിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക. ഒരു റാ ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനി നെയിൽ ടേബിൾ ഇല്ലാത്തവർക്ക് ഗ്ലാസിൻ്റെ അടിഭാഗത്തും ഇതുപോലെ ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കേക്കിൻ്റെ ഒരു സൈഡ് മുഴുവനായിട്ടും ഞാൻ ഫ്ലവർ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ സ്റ്റാർ നോസിൽ ഇട്ടിട്ട് ഞാൻ ഈ കേക്കിൻ്റെ അടിഭാഗത്ത് ഒരു ബോർഡർ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫിനിഷ് വർക്ക് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നല്ലൊരു അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഫ്ലവർ ഡിസൈൻ അധികം വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ കാണാറില്ല. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം.